പ്രഭാതഭേരി എഴുത്തുകാർക്ക് വേണ്ടി മാത്രം ഒരു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഉണ്ടാക്കി 75 ആണ്ട് പിന്നിട്ട കേരളത്തിൽ അതേ മാതൃകയിൽ കലാകാരന്മാർക്ക് വേണ്ടി സർക്കാർ പിന്തുണയിൽ ഒരു സഹകരണ സംഘം ആരംഭിക്കാൻ പോവുകയാണ്. കോവിഡിൽ കരണം മറിഞ്ഞ പ്രതീക്ഷകൾക്ക് സംഘത്തിലൂടെ കരുത്തുപകരുകയാണ് ലക്ഷ്യം. സംസ്ഥാന സഹകരണ വകുപ്പിൽ ഇതിന്റെ ചട്ടക്കൂടുകൾ രൂപപ്പെട്ടു വരികയാണ്. അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കാനാണ് പരിശ്രമം. ആർക്കൊക്കെ അംഗങ്ങളാകാം, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് ആശങ്കകൾ? സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. കോവിഡ് എന്ന മഹാമാരിയുടെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിഷമമനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കലാകാരന്മാർ. അവര് വലിയ രൂപത്തിൽ ഇന്ന് വേദികൾ നഷ്ടപ്പെട്ട് പല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരവസ്ഥ പൊതുവെ പ്രകടമായി. ഇത്തരം ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ മാതൃകയിൽ കലാകാരന്മാർക്കായി ഒരു സഹകരണ സംഘം രൂപീകരിച്ച് അവരുടെ സ്വർഗവാസനകൾ പ്രദർശിപ്പിക്കാനുള്ള വേദികൾ ഒരുക്കുകയും അത് മാർക്കറ്റ് ചെയ്യാനുള്ള സന്ദർഭം ഒരുക്കുകയും ഒരു സംഘം പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം. അതിൽ സിനിമയിലെ കലാകാരന്മാരുണ്ടാവാം, സീരിയലുകളിലെ ഉണ്ടാവാം, നാടകക്കാരുണ്ടാവാം, അങ്ങനെ എല്ലാ നിലയിലുമുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ ഒരു സംരംഭമായിരിക്കും സംസ്ഥാനത്ത് ഒരു സഹകരണ സംഘം എന്ന ആശയം. അത് ഞങ്ങളിപ്പോൾ അതിൻ്റെ ബയലോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആഗസ്റ്റ് മാസത്തോടുകൂടി രജിസ്റ്റർ ചെയ്ത് സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി ഭാവിയിൽ ഇത്തരത്തിലുള്ള മഹാമാരികളൊക്കെ ഉണ്ടായാൽ കലാകാരന്മാർക്ക് ജീവിതോപാധികൾ ഉറപ്പാക്കിയെടുക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കാൻ സഹകരണ മേഖലയ്ക്ക് കഴിയും എന്നുള്ളതാണ് ആത്യന്തികമായി അതിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഞങ്ങൾ തുടങ്ങിയിരിക്കും. വലിയ പ്രതീക്ഷയോടെയാണ് കലാരംഗത്തുള്ളവർ ഈ ഉദ്യമത്തെ കാണുന്നത്. സംഗീത സംവിധായകൻ ആലപ്പി രംഗനാഥ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനേക കലാകാരന്മാരുടെ പരിശ്രമ ഫലമായിട്ടാണ് അവർ കലകളെ നയിക്കുന്നതുകൊണ്ടും കലാസേവനം അനുഷ്ഠിക്കുന്നതുകൊണ്ടും ആണ് വളരെയധികം സാംസ്കാരിക പുരോഗതി നമുക്കുണ്ടായതെന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സമൂഹത്തിൽ, ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ കലാസേവനത്തിനുള്ള പ്രാധാന്യം അത് സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്കുള്ള പ്രാധാന്യമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ രംഗത്ത് പണിയെടുക്കുന്ന കലാകാരന്മാരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു. ഓഗസ്റ്റ് ആദ്യ വാരത്തോടുകൂടി അല്ലെങ്കിൽ സെക്കൻഡ് വാരത്തോടുകൂടി സമാരംഭിക്കുന്ന ഈ വലിയ സ്ഥാനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കാരണം ഇതൊരു വിഷയം വേണ്ട കാര്യങ്ങളാണ്. ഇന്നുവരെ കലാകാരനെ പ്രത്യക്ഷമായിട്ട് നേരിട്ട് കണ്ടെത്താൻ ഉള്ള സൗകര്യങ്ങളും അവനും അവൻ്റെ ക്ഷീണങ്ങളും അവശതകളും മനസ്സിലാക്കി അവൻ്റെ പുരോഗമിതിയും ലാക്കാക്കി ചെയ്യുന്ന ഒരു സ്ഥാനവും വേണ്ടവണ്ണം നടമാടിയിട്ടില്ല. സംഘത്തിൽ ആരൊക്കെ അംഗങ്ങളാകാം എന്നതിനെ സംബന്ധിച്ച് നല്ല പരിചിന്തനം ആവശ്യമാണ്. ആർട്ടിസ്റ്റ് സുജാതൻ. ഈ സഹകരണ സംഘത്തിൽ അംഗമാകേണ്ടവർ കലാകാരന്മാരാണ് എന്നുള്ളതാണ് ചില സംശയങ്ങൾ എനിക്കുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് സിനിമ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വാദ്യ കലാകാരന്മാർ വേറെ ഉൾപ്പെടുന്ന അവരെ ചേർത്തുകൊണ്ടുള്ള ഒരു സഹകരണ സംഘം. അതിനകത്ത് എനിക്ക് തോന്നുന്നത് സിനിമ എന്ന് പറയുന്ന മേഖല അവിടെ ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതല്ലാതെ ഒരു ഉപരിവർഗം അതിനകത്തുണ്ട് അഭിനയിക്കുന്നവർ, വളരെ സമ്പന്നമായ അവസ്ഥയിൽ ജീവിക്കുന്നവർ, ഈ കോവിഡ് കാലം ഒന്നും ബാധിക്കാതെ സുഖമായി ജീവിച്ചു പോകാൻ പറ്റുന്ന വരുമാനം ഉള്ള ഒരു വിഭാഗവും അതിനകത്തുണ്ട്. അവരും ഇനി താഴെക്കിടെ കിടക്കുന്ന ദരിദ്ര രേഖ താഴെ ജീവിക്കുന്ന കലാകാരനുമൊക്കെ കൂടി ഒരുമിച്ച് എങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പങ്കാളിത്തത്തോടുകൂടി പോകാൻ കഴിയും എന്നുള്ള കാര്യം കൂടി ചിന്തിച്ചിട്ട് വേണം ഇത്തരം ഒരു രൂപീകരണം ഉണ്ടാവാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാറ്റഗറിയും തിരിച്ചാലും തരക്കേടില്ല. കാരണം സിനിമാ മേഖലയിലെ ഡെയിലി വേജസിന് പണിയെടുക്കുന്ന തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റവരെ ഇതിന്റെ അംഗമായിട്ടിരുന്നുകൊണ്ട് ഇതിന്റെ ഒരു ഉപരിതലത്തിൽ അവരുടെ സഹായം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ അവരെ ഇതിനകത്ത് സംഘടിപ്പിക്കുന്നതൊക്കെ ഒരാലോചനകൾ വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബോധവൽക്കരണം ആദ്യമായി നമ്മളുടെ ഈ കലാമേഖലയിൽ കലാകാരന്മാരുടെ ഇടയിൽ ഉണ്ടാവണം
എന്താണ് ഈ സൊസൈറ്റി, അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രയോജനം എന്നൊക്കെയുള്ള വളരെ വിശദമായ ചില പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ കലാകാരക്ഷേമത്തിനായിട്ടുള്ള ഈ ഒരു പരിപാടി വിജയകരമാക്കാൻ കഴിയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ഇത് വഴിയിൽ മുന്നു പോവാതെ അതിനുള്ള ഒരു ഇച്ഛാശക്തി കൂടി ഗവൺമെന്റ് ഈ കലാകാരന്മാർ വളരെ നിർദ്ധനാവസ്ഥയിലാണ്, ഇപ്പോ പട്ടിണിയിലാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി ഈ സൊസൈറ്റി രൂപീകരണം എത്രയും പെട്ടെന്ന് അവർക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് പ്രാവർത്തികമാക്കണം. സംസ്ഥാനതല സംഘമാണ് ഇപ്പോൾ രൂപീകരിക്കുന്നത്. സ്ഥിരം വേദിയും വരുമാനം നേടാനുള്ള പദ്ധതികളുമൊക്കെ ആലോചനയിലുണ്ട്. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ബിന്ദു എ. കേരള ഗവർണറുടെ 28/5/2021 നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് കലാകാരന്മാർക്ക് വേണ്ടി ഒരു സംഘം രൂപീകരിച്ച് നൽകുക എന്നുള്ളത്. കേരളത്തിലെ പ്രവർത്തന പരിധിയായി ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ മാതൃകയിലാണ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. 1945 സാഹിത്യകാരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ സൃഷ്ടികൾ ചരിക്കുന്നതിനും അവർക്ക് റോയൽറ്റി കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി കോട്ടയം ആസ്ഥാനമായി രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘമാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. ഇന്ന് അത് നല്ല രീതിയിൽ സർക്കാർ ഒരുപാട് ധനസഹായങ്ങളൊക്കെ കൊടുത്ത് എറണാകുളത്തൊരു കൃതി ഫെസ്റ്റിവൽ പോലെയുള്ള ലോകം മൊത്തം അറിയുന്ന പുസ്തകോത്സവം വീതം സംഘടിപ്പിക്കുന്ന ഒരു പ്രധാന സഹകരണ സ്ഥാപനമായിട്ട് ഇന്ന് കേരളത്തിൽ അത് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ആഭിമുഖ്യത്തിൽ ഒരു അക്ഷര മ്യൂസിയം എന്ന് പറഞ്ഞ് കോട്ടയത്ത് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു മ്യൂസിയം പണി ആരംഭിച്ചു വരികയാണ്. 3 ഘട്ടങ്ങളിലായിട്ട് അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു അക്ഷര മ്യൂസിയം, അക്ഷരത്തിന്റെ തുടക്കം മുതൽ ഉള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന ഒരു മ്യൂസിയം പണി. ആ മാതൃകയിൽ അതിന്റെ ബൈലയും അതിന്റെ മാതൃകയിൽ കേരളത്തിലുള്ള കലാകാരന്മാർ അവശത അനുഭവിക്കുന്നതും അല്ലാത്തതുമായ കലാകാരന്മാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്കൊരു സ്ഥിരം വേദി ഉണ്ടാക്കി കൊടുക്കുന്നതിനും അവരെ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ലോകത്തിന് മുന്നിൽ അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിന്റെ എല്ലാ സഹായവും കൊടുത്തുകൊണ്ട് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് സംസ്ഥാന തലത്തിലൊരു സംഘവും അതിന്റെ ചുവട് പിടിച്ച് ഇപ്പൊ തന്നെ പല ജില്ലകളിലും കലാകാരന്മാർക്ക് വേണ്ടി സംഘങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വലിയ രീതിയിലൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ഇനിയുള്ള കാലത്ത് അവരെയും ചേർത്ത് നിർത്തി ഈ സംഘത്തിന് കലാകാരന്മാരെ, കേരളത്തിലെ കലാകാരന്മാർക്ക് കൂടി സഹകരണ മേഖലയുടെ ഈ വിശാല സാധ്യതകളും എല്ലാം പ്രയോജനപ്പെടുത്തി അവർക്കും കൂടി സമൂഹത്തിൽ നല്ല രീതിയിൽ ഉള്ളൊരു വരുമാനവും സാമൂഹികമായിട്ടുള്ളൊരു ഉയർച്ചയും ഒക്കെ ലക്ഷ്യമിട്ടാണ് ഇത് ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുള്ള നടപടികൾ നടന്നു വരികയാണ്. താല്പര്യം ഉള്ള ആളുകളെ സമീപിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 8000-ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. എഴുത്തുകൊണ്ട് ജീവിക്കാമെന്ന ആത്മവിശ്വാസം അനേകം പേർക്ക് അത് നൽകി. ദൃശ്യ ശ്രവ്യ കലകൾ ഒരുക്കുന്നവരെ അണിചേർക്കുമ്പോൾ എന്തൊക്കെ പുതിയ വെല്ലുവിളികൾ ഉയരാം, സാധ്യതകൾ ഉരുത്തിരിയാം. കലാകാരനാണെന്ന് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ടോ? കക്ഷിരാഷ്ട്രീയം ഉദ്ദേശ്യലക്ഷ്യങ്ങളെ വിഴുങ്ങിക്കളയുമോ? ഇല്ലെന്ന് പ്രതീക്ഷിക്കാം. ധീരമായ കാൽവയ്പ്പാണ് ആദ്യ വിജയം. പ്രഭാതഭേരി.